മത്തായിയുടെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം മുപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തി നാല് വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിൻ്റെ വിഷയം ഇവിടെ ഈശോ ഒരു കഥ പറയുകയാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ കഥ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഈ കഥയിൽ സംഭവിക്കുന്ന കാഷ്വാലിറ്റീസ് ഉണ്ട് അതായത് ഈ വടയക്കാരൻ അയക്കുന്ന ദൂതന്മാരെ അവർ പാട്ടക്കൃഷിക്കാർ പരിക്കേൽപ്പിക്കുന്നു കല്ലെറിയുന്നു ചിലരെ കൊല്ലുന്നു അവസാനം സ്വന്തം പുത്രനെ ബഹുമാനിക്കുമെന്നും പറഞ്ഞായിരിക്കുന്നു അയാളെയും കൊല്ലുന്നു തിരിച്ചോ തിരിച്ചുടേക്കാരൻ വന്നിട്ട് ഈ പാട്ടകൃഷിക്കാരെ മുഴുവൻ പാടെ നശിപ്പിച്ച് കളയുന്നു അങ്ങനെ മൊത്തം നാശത്തിൻ്റെ അപകടത്തിൻ്റെ കൊലപാതകത്തിൻ്റെ മരണത്തിൻ്റെ കഥയാണിത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ മൊത്തം കാഷ്വാലിറ്റിയുടെ എല്ലാം കാരണം എന്താണ് അവർ പറയുന്ന വാചകം കേൾക്കണം വരുവിൻ നമുക്ക് അവനെ കൊല്ലാം അവകാശം സ്വന്തമാക്കാം ഇതാണ് ഈ കാഷ്വാലിറ്റികളുടെ മുഴുവൻ കാരണം എന്ത് അവകാശിയാകാനുള്ള ശ്രമം യഥാർത്ഥത്തിൽ ഇവർ ആരായിരുന്നു യഥാർത്ഥത്തിൽ ഇവർ പാട്ടകൃഷിക്കാരായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് ചൗക്കിദാർ വാച്ച്മാൻ കാവൽക്കാർ മാത്രമായിരുന്നു ഇവരെ ഈ കാവൽക്കാരായിരിക്കുന്ന ഈ പാട്ടകൃഷിക്കാർക്ക് അവകാശിയാകാനുള്ള ആഗ്രഹവും അതിനു വേണ്ടിയുള്ള ത്വരയും അതുകൊണ്ട് മാത്രമാണ് ഇത്രയും കാഷ്വാലിറ്റി ഇത്രയും മരണം ഇത്രയും ദുരന്തം സംഭവിച്ചത് ചുരുക്കത്തിൽ ലോകത്തിൽ സംഭവിക്കുന്ന എല്ലാ ദുരന്തങ്ങളുടെയും അടിസ്ഥാന കാരണം മൂല കാരണം എന്ന് പറയുന്നത് നീ ആരാണ് എന്നുള്ള ആത്മബോധമാണ് ഈ ആത്മബോധത്തിൽ വരുന്ന അപകടമാണ് ഒരിക്കലേ ഒരപ്പൻ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു രാവിലെ അയാളുടെ ആറു വയസ്സുള്ള മകളുടനെ അടുത്തുകൂടി അപ്പനെ വിളിച്ചു കളിക്കാനായിട്ട് ഇയാൾ പത്ര വായനയുടെ തിരക്കിലായതിനാൽ അതെങ്ങനെയെങ്കിലും ഒഴിവാക്കണമെന്ന് വിചാരിച്ച് അയാൾ കയ്യിലിരുന്ന ഷീറ്റ് പത്രം അതിൻ്റെ ഒരു വശത്ത് ഭൂമിയുടെ പടമായിരുന്നു അത് തന്നെ അവസരമെന്ന് വിചാരിച്ച് അയാളിത് പലതായിട്ട് കീറി കീറി അവളുടെ കയ്യിലേട്ട് കൊടുത്തിട്ട് പറഞ്ഞു ഈ ഭൂമിയുടെ ചിത്രം ഒരുമിച്ച് കൂട്ടിക്കൊണ്ടു വന്നാൽ അപ്പോൾ മോടെ കൂടെ ഞാൻ കളിക്കാം അവൾ എന്ത് ചെയ്യും ഈ പത്രത്തിൻ്റെ മറുവശത്ത് അതായത് അവളുടെ കമ്പുമ്പിൽ അവൾ കണ്ടത് ഒരു മനുഷ്യൻ്റെ മുഖമായിരുന്നു അവൾ പെട്ടെന്ന് രണ്ട് മിനിറ്റ് കൊണ്ട് ഈ ഭൂപടം ശരിയാക്കി അപ്പൻ്റെ അടുത്ത് വരിക അപ്പൻ അത്ഭുതത്തോടെ ഇവളെ നോക്കിയിരിക്കുമ്പോളാണ് അവൾ പറയുന്നത് അപ്പാ എനിക്കറിയാൻ മേല എവിടെയാണ് ന്യൂസിലൻഡെന്ന് എവിടെയാണ് ചെക്ക സ്ലോവാക്കിയ എന്ന് എവിടെയാണ് ഇറ്റലി എന്ന് എവിടെയാണ് ഓസ്ട്രിയ എന്നൊന്നും എനിക്കറിയാൻ മേല പക്ഷെ എനിക്കൊരു കാര്യം അറിയാം എവിടെയാണ് മൂക്ക് എന്ന് എവിടെയാണ് ഒരു മനുഷ്യൻ്റെ കണ്ണെന്ന് ഒരു എവിടെയാണ് ഒരു മനുഷ്യൻ്റെ ചെവി എന്ന് അതുകൊണ്ട് ഞാൻ ഈ മനുഷ്യൻ്റെ ചിത്രം ശരിയാക്കി മൂക്കും കണ്ണും ചെവിയും വായുമൊക്കെ അതോടെ ഭൂമിയും ശരിയായി അവൾ പറഞ്ഞു തരുന്നത് എന്താണ് മനുഷ്യനെ ശരിയാക്കിയാൽ ഈ ഭൂമിയെ മുഴുവൻ പ്രപഞ്ചത്തെ മുഴുവൻ നിനക്ക് ശരിയാക്കാൻ പറ്റും ഇത് തന്നെയാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോ നമ്മളോട് പറയുന്നത് അതായത് ഭൂമിയിലുള്ള എല്ലാ കാഷ്വാലിറ്റിയുടെ അടിസ്ഥാന കാരണം നിൻ്റെ ആത്മബോധത്തിൽ വന്നിരിക്കുന്ന പെശകാണ് യഥാർത്ഥത്തിൽ നീ ആരാണ് നീ വെറും കാവൽക്കാരനാണ് കാവൽക്കാരനായ നീ ഉടമസ്ഥനാവുകയും ഉടമസ്ഥനാണെന്നുള്ള ധാരണയും ജീവിക്കുന്നതാണ് പ്രധാന പ്രശ്നം നിൻ്റെ ആത്മബോധത്തിലേക്ക് തിരിച്ചു വരിക എന്തിൻ്റെയൊക്കെയാണ് നീ കാവൽക്കാരൻ എല്ലാത്തിൻ്റെയും കാവൽക്കാരൻ മാത്രമാണ് നീ നിനക്കുള്ള സമ്പത്ത് അതിൻ്റെ കാവൽക്കാരൻ മാത്രമാണ് നീ എന്തിന് നിനക്ക് കിട്ടിയിരിക്കുന്ന സ്ഥാനമാനങ്ങൾ നമ്മൾ കസേര എന്ന് പറയുന്നില്ലേ അതിൻ്റെ ഉടമസ്ഥനല്ല പലപ്പോഴും പ്രശ്നം ഈ കസേരയുടെ ഉടമസ്ഥനാണെന്നുള്ള ധാരണയിൽ ജീവിക്കുന്നതാണ് എല്ലാ അധികാരത്തിൻ്റെയും പ്രശ്നം നീ ഉടമസ്ഥനല്ല ഈ സ്ഥാനത്തിൻ്റെ വെറും കാവൽക്കാരനും അതാരെ പറ്റി നിൽക്കുന്നു അവരുടെ ശുശ്രൂഷകനും മാത്രമാണ് എന്തിനു നിൻ്റെ ബന്ധങ്ങളിലേക്ക് വന്നാൽ നിൻ്റെ പ്രിയപ്പെട്ടവളുടെ ഉടമസ്ഥനല്ല നീ വെറും കാവൽക്കാരനും സംരക്ഷകനും ആ വ്യക്തിയെ വളർത്തേണ്ടയാളും മാത്രമാണ് നീ മക്കളുടെ കാര്യമെടുത്താലോ മക്കളുടെയും നീ ഉടമസ്ഥനല്ല ഇതിനെക്കുറിച്ച് ഏറ്റവും നന്നായിട്ട് പറഞ്ഞിരിക്കുന്നത് ഖലിൽ അല്ലേ അദ്ദേഹത്തിൻ്റെ പ്രവാചകനിൽ പറയുന്നത് എന്താണ് മക്കൾ നിങ്ങളിലൂടെ വന്നുവെങ്കിലും അവർ നിങ്ങളുടെ സ്വന്തമല്ല അവർ നിങ്ങളുടെ അടുത്തിരിക്കുമ്പോഴും അവർ നിങ്ങളുടേതല്ല നിങ്ങൾ അവരെ പോലെ ആകാൻ പരിശ്രമിക്കുക എന്നാൽ ഒരിക്കലും അവരെ നിങ്ങളുടേതാക്കാൻ നിങ്ങൾ പരിശ്രമിക്കരുത് അതായത് മക്കളുടെ പോലും ഒടേക്കാരല്ല മാതാപിതാക്കൾ വെറും കാവൽക്കാരും ശുഷകരും മാത്രമാണെന്ന് തിരിച്ചറിയുക അങ്ങനെയെങ്കിൽ ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോ നമ്മളോട് പറയുന്ന സന്ദേശം വളരെ ലളിതമാ കാവൽക്കാരനാകുക ഈ നിർദ്ദേശം ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് എപ്പോഴാണ് ആദിമ സഹോദരനോട് ദൈവം ചോദിക്കുന്ന ചോദ്യത്തിലാ നിന്റെ സഹോദരൻ എവിടെ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണോ ഞാൻ കാവൽക്കാരനാണ് ഈ കാവൽക്കാരനാകാനുള്ള വിളിയാണ് യഥാർത്ഥത്തിൽ കൊറോണ വൈറസ് ഇവിടെ ഉയർന്നു വന്നപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് തമ്പുരാൻ വെക്കുന്നത് നിൻ്റെ ജീവൻ്റെയും നിൻ്റെ ആരോഗ്യത്തിൻ്റെയും നിൻ്റെ സഹോദരൻ്റെ ജീവൻ്റെയും സഹോദരൻ്റെ ആരോഗ്യത്തിൻ്റെയും ഉത്തരവാദിത്തപ്പെട്ട കാവൽക്കാരനാവുക ചൗക്കീദാറാകാനാണ് നമ്മളോട് പറയുന്നത് അങ്ങനെ കാവൽക്കാരനായി ജീവിക്കുന്നതിലൂടെയാണ് ലോകത്തിൻ്റെ എല്ലാ ക്യാഷ്വാലിറ്റീസും മാറിപ്പോകാൻ കാരണമാകുന്നത് മനുഷ്യനെ ശരിയാക്കിയാൽ നീ ആരാണെന്നുള്ള ബോധത്തെ ശരിയാക്കിയാൽ ലോകത്തെ മുഴുവൻ ശരിയാക്കാൻ പറ്റും നീ കാവൽക്കാരനാണ് കൊടയക്കാരൻ അല്ല നമുക്ക് പ്രാർത്ഥിക്കാം അഥാ നീ പറഞ്ഞു തരുന്ന ജീവിതത്തിൻ്റെ അടിസ്ഥാന രഹസ്യം മനസ്സിലാക്കാനുള്ള എളിമ എനിക്ക് നീ തരയണമേ ഞാൻ ഒന്നിൻ്റെയും ഉടമസ്ഥനല്ല എനിക്ക് ലഭിച്ചിരിക്കുന്ന ജീവനും ശരീരവും മനസ്സും സമ്പത്തും സ്ഥാനമാനങ്ങളും എനിക്ക് ലഭിച്ചിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരും ജീവിത പങ്കാളി കൂട്ടുകാരും എൻ്റെ മക്കളും അവരുടെ ഒന്നും ഉടയക്കാരനല്ല ഞാൻ പകരം അവരുടെയൊക്കെ കാവൽക്കാരൻ മാത്രമാണ് ആ കാവൽക്കാരനായിട്ട് ജീവിക്കാൻ നീ ആദിമ സഹോദരനോട് വ്യങ്ക്യമായിട്ട് പറഞ്ഞത് കാവൽക്കാരനാക്കുക ഈശോയെ ആ ദൗത്യം പൂർണ്ണമായി മനസ്സിലാക്കി ജീവിക്കാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് തരണമേ അമേൻ